സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എറണാകുളം അങ്കമാലി രൂപതയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. സാധാരണക്കാരായ ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ഈ സമൂഹത്തോട് ചോദിക്കാനുണ്ട്. ഒന്ന്, ഈ പ്രശ്നം എന്താണ്? ആക്ച്വലി നമ്മുടെ പ്രശ്നം എന്താണ്? കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ഭൂമി വിവാദവും അതിന്റെ നഷ്ടങ്ങളും കേൾക്കാൻ തുടങ്ങി. അത് ഗവൺമെന്റും അതിന്റെ നിയമങ്ങളും അതിന്റെ പ്രതിസന്ധികളും അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ രാജ്യവും നീതി വ്യവസ്ഥയിലെല്ലാം കൂടിയിട്ടും അതിന് വിശ്വസിക്കാൻ തയ്യാറാണോ അല്ലയോ? ആദ്യ കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും കർദ്ദിനാൾ ആലഞ്ചേരി പിതാവിന് എതിരെ മാത്രമായിരുന്നു വന്നതെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ഈ പ്രശ്നം ഒരു കർദ്ദിനാളിന്റെ മാത്രം കയ്യിൽ കൊണ്ടുണ്ടായ പ്രശ്നമല്ല. സാമ്പത്തിക നഷ്ടം വന്നു കാണാം, തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാകാം. എന്നാൽ ഇത് ആലഞ്ചേരി പിതാവ് മാത്രം ഇടപെട്ട സംഭവമായിട്ട് നമ്മൾ സാധാരണക്കാരും വിശ്വസിക്കുന്നില്ല. അതിനകത്തെ നഷ്ടങ്ങളെ വന്നു എങ്കിൽ അതിനൊക്കെ എത്രയോ അപ്പുറമാണ്, അത് നേടിയെടുക്കാൻ നമ്മൾ ഒന്നിച്ചു നിന്നാൽ നടക്കാത്ത കാര്യമാണോ? ആ നഷ്ടത്തെക്കാളും വലിയ നഷ്ടം ഇപ്പോഴാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് ഈ വിഷയങ്ങളെല്ലാം കൊടുത്ത് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ വേറെ ചില സഭാസമൂഹങ്ങൾ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് സഭയുടെ നേതൃത്വത്തെ അനുസരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഇടയനും ഒരു തൊഴുത്തുമാണെന്ന് അഭിമാനപൂർവ്വം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവർ ഇന്ന് ഈ പ്രത്യേക വിഷയം വന്നപ്പോൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് യുവജനങ്ങളുടെ ഇടയിലേക്ക് സ്പ്ലിറ്റ് ഉണ്ടാക്കി കൊടുത്തു. അതാണ് ഒന്നാമത്തെ വിഷയം കൊണ്ട് നേടിയ ഒരു നേട്ടം. ഭൂമി വിവാദം, അതിന്റെ നഷ്ടങ്ങൾ, അത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് വിടാമല്ലോ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അതിന്റെ നഷ്ടത്തെ നികത്താൻ ഒന്നിച്ചെന്ന് ചിന്തിക്കാമല്ലോ തീർച്ചയായിട്ടും, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇതൊരു കർദ്ദിനാളിന്റെ മാത്രം പ്രവൃത്തി കൊണ്ടുണ്ടായ സംഭവമല്ല. ആ പ്രശ്നം എന്തുകൊണ്ട് തീരുന്നില്ല? ഇനി രണ്ടാമത്തെ പ്രശ്നമായിട്ട് ഇപ്പോൾ ആനുകാലികമായി വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം ലിറ്റേർജിയെ സംബന്ധിച്ചാണ്. ഒന്ന് സമ്പത്തിനെയാണെങ്കിൽ രണ്ടാമത്തത് ദൈവശാസ്ത്രപരമായ അല്ലെങ്കിൽ കുർബാനക്രമത്തെ സംബന്ധിച്ചാണ്. നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്ക് വരെ ഇന്ന് അറിയാം രണ്ട് തരത്തിലാണ്, അതായത് 24 വീത്തുകൾ അടങ്ങിയ കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. ഒന്ന് വെസ്റ്റേണും ഒന്ന് ഈസ്റ്റേണുമാണ്, അല്ലെങ്കിൽ പാശ്ചാത്യവും പൗരസ്ത്യവുമാണ്. പാശ്ചാത്യ കുർബാന ക്രമത്തിലാണ് വെസ്റ്റേൺ അല്ല അഥവാ ലാറ്റിൻ കുർബാനയൊക്കെ പോകുന്നത്, ജനാഭിമുഖമാണ്. പൗരസ്ത്യ കുർബാനക്രമം അനുസരിച്ച് പൗരസ്ത്യ തിരുസംഘം അഥവാ കർദ്ദിനാളോ അതിന്റെ മെത്രാൻ സംഘമോ തീരുമാനിക്കുന്ന വിധത്തിലുള്ള ലിറ്റേർജിയാണ് മാർപ്പാപ്പ അത് അംഗീകരിച്ചാണ് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അത് അൽത്താരയ്ക്ക് അഭിമുഖമായാലോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അഭിമുഖമായാലോ ഈ രണ്ട് സ്ഥലത്തേക്കും കൂടെ കുറേശ്ശെ സമയമായാലോ, ഇനി ഇതൊന്നുമില്ലെങ്കിൽ വിനയപൂർവ്വം കമിഴ്ന്നു കിടന്ന് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ലാത്തൊരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന. മോശ പ്രാർത്ഥിച്ചതുപോലെ തന്റെ ജനത്തിന്റെയും ദൈവത്തിന്റെയും സന്നിധിയിൽ തന്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് മോശ കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. ഈയിടെയൊക്കെ കാണുന്ന ചില പ്രസംഗങ്ങളും വിഷയങ്ങളൊക്കെ കാണുമ്പോൾ മോശയുടെ സ്ഥാനത്ത് ഞങ്ങളൊക്കെ കണ്ട പൗരോഹിത്യം എന്തുമാത്രം താഴേക്ക് പോയി എന്ന് ഞങ്ങൾ ചിന്തിക്കുക. പറയുന്ന വാക്കുകൾക്ക് പോലും എന്താണ് അർത്ഥമെന്ന് അറിയില്ല. മനുഷ്യന്റെ മുഖത്തോട്ട് നോക്കുന്നതാണ് ദൈവം, മനുഷ്യനാണ് ദൈവം, മനുഷ്യന്റെ മുഖത്താണ് വിശുദ്ധ കുർബാനയുടെ സർവസത്വം എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നു. അർത്ഥം എന്താണെന്നോ മൂല്യം എന്താണെന്നോ മനസ്സിലാകാതെ പൗരോഹിത്യം അപമാനിക്കപ്പെടുന്നു. ഒരു 10% മനുഷ്യർ അല്ലെങ്കിൽ വെറും 2% ആൾക്കാർ നിന്ന് കൈയടിക്കുമ്പോൾ ബാക്കി 98% വേദനയോടെ ഈ വിഷയത്തെ കാണുന്നു. ഇതൊന്നും ആർക്കും സന്തോഷമല്ല. ഇപ്പൊ ഈ സംസാരിക്കുന്ന എന്നെ സംബന്ധിച്ച് ഏത് പുരോഹിതനെ ആരപമാനിച്ചാലും എനിക്ക് വിഷമവും വേദനയും ഉള്ള ഒരാളാണ്. കാരണം ഞാൻ സഭയിലെ പൗരോഹിത്യത്തെ എല്ലാം സ്നേഹിക്കുന്ന ഒരാളും ബഹുമാനിക്കുന്ന ഒരാളാണ്. വളരെ ചെറുപ്പം മുതൽ വിശുദ്ധ കുർബാനയോട് ചേർന്നു നിന്നും ദേവാലയത്തോട് ചേർന്നു നിന്നും വളർന്നുകൊണ്ട് ഏത് വൈദികനെ ആര് നാണം കെടുത്തിയാലും അത് എന്റെ മനസ്സിൽ ഇപ്പോഴും വേദന ഉണ്ടാകാറുണ്ട്. അപ്പം പാശ്ചാത്യ രീതിയിലുള്ള കുർബാനാക്രമവും പൗരസ്ത്യ രീതിയിലുള്ള കുർബാനക്രമവും തമ്മിലുള്ള വ്യത്യാസമോ അല്ലെ അതിന്റെ ചട്ടങ്ങളോ അറിയാത്ത ആരുമല്ല ഈ പുരോഹിതരാരുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ഈ കുർബാനക്രമത്തെ പറ്റി ചർച്ച ചെയ്യാൻ അന്തിച്ചർച്ചകളിലെ വിശുദ്ധ കുർബാന എന്താണെന്നോ അല്ലെങ്കിൽ സഭ എന്താണെന്നോ സഭയിലെ റീത്തുകളുടെ വ്യത്യാസം എന്താണെന്നോ അറിയാൻ പോലാത്തവരെ അവർക്ക് വഴി തുറന്നു കൊടുക്കുന്ന ഈ സംവിധാനമാണോ സഭ ആഗ്രഹിക്കുന്നത്? ഇതാണോ ഒരിടയനും ഒരു തൊഴുത്തും? മൂന്നാമത്തെ എന്റെ ഒരു സംശയം, കർദ്ദിനാൾ ചങ്ങനാശ്ശേരിക്കാരനായതാണ്, അതായത് പ്രാദേശികവാദം എന്ന് പറയും, ഒരു വലിയൊരു ശീഷ്മയാണ് അല്ലെങ്കിൽ സഭയെ തകർക്കുന്ന ഒരു പ്രശ്നമാണ്. മാർപ്പാപ്പ ഏത് രാജ്യക്കാരനായ മാർപ്പാപ്പ വത്തിക്കാനിന്റെ സ്ഥാനത്ത് വന്നാലും അല്ലെങ്കിൽ പത്രോസ്ലീഹയുടെ ആ സിംഹാസനത്തിൽ ഇരുന്നാലും, ഇപ്പൊ അർജന്റീനക്കാരനായാലും സ്വിറ്റ്സർലൻഡുകാരനായാലും യൂറോപ്പിലെ ആളായാലും അമേരിക്കയിലെ ആയാലും, മാർപ്പാപ്പ ഏത് രാജ്യത്തു നിന്ന് വന്നതെന്ന് ഓർത്തിട്ടല്ല നമ്മൾ ഈ ലോകം മുഴുവൻ മാർപ്പാപ്പയെ ബഹുമാനിക്കുന്നത്. മാർപ്പാപ്പ സഭയുടെ തലവനായതുകൊണ്ടാണ്, പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ
കർദിനാളോ അല്ലെങ്കിൽ മെത്രാന്മാരോ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നോ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വന്നോ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് വന്നോ എന്ന് ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രാദേശികവാദം സഭയിലുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ കത്തോലിക്ക സഭയുടെ സത്ത എന്താണ്? സാർവത്രികവും സ്ലൈകികവുമായ സഭയിൽ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിൽ എന്നും നമ്മൾ രാവിലെയും വൈകിട്ടും ഒക്കെ പ്രാർത്ഥനയിലും കുർബാനയിലും എല്ലാം വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്നുവെങ്കിൽ പ്രാദേശികവാദം എവിടുന്ന് വന്നു? ഇന്ന സ്ഥലത്തെ മെത്രാനെ ഞങ്ങൾ ബഹുമാനിക്കുള്ളൂ, ഞങ്ങളുടെ അടുത്തുനിന്ന് വന്നവരെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ, ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ഒരു സംഭവമല്ല ഇതുകൊണ്ട് എന്ത് നേട്ടമുണ്ടാകുന്നു? ഒരിടയനും ഒരു തൊഴുത്തും എന്ന് പറഞ്ഞ് അഭിമാനിച്ചിരുന്ന കത്തോലിക്ക സഭ അനേകം സഭകളുടെ കൂട്ടായ്മയാണെന്ന് അറിയാത്തവരല്ല നമ്മളാരും. പല 24 റീത്തും ഒന്നിച്ചു നിൽക്കുന്ന ഒരു പൂന്തോട്ടം പോലെ കരുതി ഓരോന്നിനും അതിന്റെ പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാക്കി സഭയുടെ നേതൃത്വം ഒന്നടങ്കമെടുക്കുന്ന തീരുമാനം അനുസരിക്കാൻ തയ്യാറല്ലാതെ കുറച്ചേറെ ആശയങ്ങളുടെ പേരിൽ ഇത് ഭൂമി വിവാദത്തിന് വേണ്ടിയാണോ, അതെയോ ലിറ്റേർജി പ്രോബ്ലമാണോ, അതെയോ പ്രാദേശികവാദമാണോ, സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല, അതെയോ ഇതെല്ലാം കൂടെ കൂടിയിട്ടാണോ, അതെയോ ഇതിനെല്ലാം പുറത്ത് എന്തെങ്കിലും സംഘടനാ സംവിധാനങ്ങൾ ഇവരെയെല്ലാം നിയന്ത്രിക്കുന്നുണ്ടോ? സഭയെ അപമാനിക്കാനും നാണം കെടുത്താനും വേണ്ടിയുള്ള തന്ത്രങ്ങൾ വേറെ ആരുടെയിലൊക്കെ കളിപ്പാട്ടങ്ങളായി ഇവരെല്ലാം പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് സംശയമുണ്ട്. ഇതുകൊണ്ട് ഒരു നേട്ടവുമില്ല. എനിക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്റെ ഒരു ഐഡിയ, എന്റെ ഒരു മനസ്സിൽ വരുന്ന ഒരു ആശയം ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ലോകത്തിന്റെ പല ഭാഗത്ത് ഉള്ള മനുഷ്യര് ഈ രംഗങ്ങൾ കണ്ട് നാണം കെടുന്നു, അപമാനിക്കപ്പെടുന്നു, സഭയിലെ ഈ വിള്ളൽ കണ്ട് വേദനിക്കുന്നു. എന്ത് നേട്ടം കിട്ടാനാണ്? യുവജനങ്ങള് ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഈ പ്രശ്നങ്ങളെല്ലാം, അല്ലെങ്കിൽ സഭയെ നാണം കെടുത്തി പുറത്ത് പറയുന്ന ഈ പ്രശ്നങ്ങളെല്ലാം തലമുറ, അടുത്ത തലമുറ ദേവാലയത്തോടും സഭയോടും സ്നേഹമില്ലാതെ ആകാനുള്ള ഒരു കാരണമല്ലാണ്ട് എന്ത് നേട്ടം കിട്ടും? അതുകൊണ്ട് നേട്ടം ആർക്കാണ്? പുറത്തുനിന്ന് രണ്ട് ആടുകൾ തമ്മിൽ ഇടിക്കുന്നത് കണ്ടിട്ട് ചോര കുടിക്കാൻ നിൽക്കുന്ന ചെന്നായുടെ സ്വഭാവത്തിന് മാത്രമേ ഇതിനെ ഉപമിക്കാൻ പറ്റൂ. പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, ഇതുകൊണ്ട് നേട്ടം ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോൾ സത്യത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത് കൽത്താരയ്ക്ക് അഭിമുഖമായാലും കുഴപ്പമില്ല, ജനത്തിന് അഭിമുഖമായാലും കുഴപ്പമില്ല, സഭ തീരുമാനിക്കുന്ന പോലെ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ മുട്ട നിന്ന് കാമിഴ്ന്നു നിന്ന് ഈ വൈദികരെല്ലാം കൂടെ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ട കാലമായിട്ടുണ്ടെന്നാണ് സാധാരണക്കാരായ ഒരാളെ നിലയ്ക്ക് ഞാൻ പറയുന്നത്. കാരണം സഭയെ ഞാൻ സ്നേഹിക്കുന്നു, തിരുസഭയോട് ചേർന്ന് നിൽക്കുന്നു, എനിക്ക് എറണാകുളമില്ല, അങ്കമാലിയില്ല, തലശ്ശേരിയില്ല, ബാലായില്ല. കാരണം ഞാൻ ബാലാരൂപത ജനിച്ച ആളാണ്. തലശ്ശേരി രൂപതയെന്നോ എറണാകുളം രൂപതയിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ ഞാൻ ജീവിക്കുന്ന ദുബായിലെ ഇവിടുത്തെ മെത്രാൻ പറഞ്ഞാലോ ഇവിടുത്തെ കൃത്യമായ സഭ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ ആരിൽ നിന്നും ഒരു നേട്ടവും ഇങ്ങോട്ടും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ അധ്വാനിക്കുന്നതിനെ കൂട്ട് 100 രൂപ അങ്ങോട്ടും മുടക്കിയിട്ട് സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന അനേകം മനുഷ്യർക്ക് ഇത് വേദനയാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്ന പ്രാദേശികവാദത്തിലല്ല, സാർവത്രിക സഭയിലാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇവിടെ കിടക്കുന്ന 30 കോടിയോ 300 കോടിയിലോ അല്ല, സാർവത്രിക സഭയുടെ സമ്പന്നതയിലാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ലിറ്റേർജി, ഈ വൈദികൻ പുരോഹിതനെ ഈശോര സ്ഥാനത്ത് കാണുന്നതുകൊണ്ട് ഈ പുരോഹിതനെ എങ്ങനെ എങ്ങോട്ട് നിന്ന് വിശുദ്ധ കുർബാനെ അർപ്പിച്ചാലും സഭ അതിനെ അനുസരിച്ച് വിശുദ്ധ കുർബാനെ അർപ്പിക്കുമ്പോഴാണ് അതിൽ കൃപയുള്ളതെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, സഭയുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് പുറത്തുനിന്ന് കാണുന്നവരുടെ തമാശയ്ക്ക് സഭയെ ഇട്ടുകൊടുത്ത് ക്രിസ്തുവിന്റെ സഭയെ അപമാനിക്കാൻ ഇട കൊടുക്കുന്ന ഈ സംവിധാനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് കരം കൊടുക്കാം. ലോകത്തിലുള്ള എല്ലാ സഭയെ സ്നേഹിക്കുന്നവരോടും എനിക്കതേ പറയാനുള്ളൂ. ആമേൻ.